ഹലോ ഫ്രണ്ട്സ്, വൺ സെക്കൻഡ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് നമുക്ക് നമ്മളെ ഫേസ്ബുക്കിൻ്റെ പാസ്വേഡ് അതുപോലെ യൂസർ നെയിം ഒക്കെ മറന്നു പോയി കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ആ ഒരു അക്കൗണ്ട് എങ്ങനെ നമുക്ക് റിക്കവർ ചെയ്തെടുക്കാം, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ആ ഒരു പാസ്വേഡ് നമുക്ക് ചേഞ്ച് ചെയ്യാം, ആ ഒരു ഫേസ്ബുക്ക് അക്കൗണ്ടിൻ്റെ പാസ്വേഡ് നമുക്ക് എങ്ങനെ ചേഞ്ച് ചെയ്ത് വീണ്ടും നമുക്ക് ആ ഒരു അക്കൗണ്ട് എങ്ങനെ നമുക്ക് ഉപയോഗിക്കാം എന്നൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് സമയം കളയാം, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അതിന് മുന്നേറ്റൊരു ചെറിയ കാര്യം, നിങ്ങളുടെ വീഡിയോ ഫസ്റ്റ് ആയിട്ട് കാണുന്നവരാണെങ്കിൽ, അതുപോലെ ഇതുവരെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു വീഡിയോക്ക് താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക, തുടർന്ന് വരുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അങ്ങനെ ചെയ്ത് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാകും. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങൾ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വീഡിയോക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. അതുപോലെ ഈ അറിവ് നിങ്ങളെ മറ്ററിയാത്ത കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിനായിട്ട് നിങ്ങൾക്ക് കൂടെ സൈഡിൽ സ്ക്രീനിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഞാനിപ്പോൾ ഞാനെൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ എനിക്ക് ഇവിടെ ഒരു യൂസർ നെയിമും പാസ്വേഡും ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും യൂസർ നെയിമും പാസ്വേഡും അടിക്കാനുള്ള രണ്ട് കോളം കാണാൻ സാധിക്കും. അപ്പോൾ നമുക്കറിയുന്ന ഒരു യൂസർ നെയിം നമ്മളെ അക്കൗണ്ടിൻ്റെ പേരോ അല്ലെങ്കിൽ നമ്മൾ അക്കൗണ്ടിൽ ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറോ ഇവിടെ കാണാൻ ഫോൺ നമ്പറോ ഒരു ഇമെയിൽ, ഇനിയിപ്പോൾ ഇമെയിലോ അല്ലെങ്കിൽ നമ്മൾ ആ ഒരു പ്രൊഫൈലിൻ്റെ പേരോ അല്ലെങ്കിൽ നമുക്ക് നമ്മളെ ഫോൺ നമ്പറോ എന്ത് വേണമെങ്കിലും ഇതിൽ കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഓർമ്മയുള്ള നമ്മൾ ലാസ്റ്റ് ആയിട്ട് ഇട്ട ഏതെങ്കിലും ഒരു പാസ്വേഡ് നമുക്കിവിടെ ജസ്റ്റ് കൊടുത്തു നോക്കാം. അതിനുശേഷം നമ്മൾ ഈ ലോഗിൻ എന്ന് പറയുന്ന ഈ ഒരു ബട്ടണിലോട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ കൊടുത്ത ഒരു പാസ്വേഡ് തെറ്റാണെങ്കിൽ ഇതുപോലെ ഇൻകറക്റ്റഡ് പാസ്വേഡ് എന്ന് പറഞ്ഞിട്ട് ഇതുപോലെ ഒരു ഓപ്ഷൻ ആവും വരിക. അപ്പോൾ ഇതിൽ നമുക്ക് ഇവിടെ ഗെറ്റ് കോഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതിലോട്ട് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് നമ്മളെ ജിമെയിൽ ഐ ഡി ഇവിടെ കാണാൻ സാധിക്കും. നിങ്ങളെ ഫോണിൽ ഏത് ജിമെയിൽ ഐ ഡിയാണോ നിങ്ങൾ ഉപയോഗിക്കുന്നത് ആ ഒരു ജിമെയിൽ ഐ ഡി നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഞാൻ രണ്ട് ജിമെയിൽ ഐ ഡി ഇതിൽ എൻ്റെ ഫോണിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതിലൂടെ ഈ നെസ്റ്റ് എന്ന് പറയുന്ന ബട്ടണിലോട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഇമെയിൽ ഐ ഡി ഉപയോഗിച്ച് നമ്മൾ ആ ഒരു അക്കൗണ്ടിൽ ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു അക്കൗണ്ട് നമുക്ക് ആ ഒരു അക്കൗണ്ടിൻ്റെ പ്രൊഫൈൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ആ ഒരു അക്കൗണ്ട് ജിമെയിൽ ഐ ഡി ആയിട്ട് ലിങ്ക് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഒരു നോട്ട് നൗ എന്ന് പറയുന്ന ഓപ്ഷനിലോട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ജിമെയിൽ ഐ ഡിയുമായിട്ട് ലിങ്ക് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഫോൺ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. അതായത് നമ്മളെ ഫോൺ നമ്പർ ഈ ഒരു കുളത്തിൽ ഇവിടെ കൊടുക്കുക. അതായത് ഈ ഒരു അക്കൗണ്ടുമായിട്ട് നമ്മൾ ആ ഒരു ഫേസ്ബുക്ക് അക്കൗണ്ടായിട്ട് നമ്മളൊരു ജിമെയിൽ ഐ ഡിയോ അല്ലെങ്കിൽ ഒരു ഫോൺ നമ്പർ എന്തായാലും നമ്മൾ കൊടുത്തിരിക്കണം. അപ്പോൾ നമുക്ക് ആ ഒരു ജിമെയിൽ ആദ്യം ചോദിച്ചു. അപ്പോൾ നമുക്ക് ജിമെയിൽ ഓർമ്മ അല്ല, അല്ലെങ്കിൽ നമ്മൾ ജിമെയിൽ കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ഫോൺ നമ്പർ നമ്മളിവിടെ കൊടുക്കുകയാണ്. അപ്പോൾ എൻ്റെ ആ ഒരു അക്കൗണ്ടായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ആ ഒരു ഫോൺ നമ്പർ അവിടെ കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ ഫോൺ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഫൈൻഡ് യുവർ അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. അതിലോട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യാണ്. അതിനുശേഷം എനിക്കിതുപോലെ രണ്ട് പ്രൊഫൈലുകൾ ഇവിടെ കാണാം. അതായത് ഈ ഒരു നമ്പർ ഉപയോഗിച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള രണ്ട് പ്രൊഫൈൽ രണ്ട് അക്കൗണ്ടുകളാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇതിലേതാണ് നിങ്ങളിപ്പോൾ ഉപയോഗിക്കുന്നത്? അപ്പോൾ ഞാൻ ഈ രണ്ട് അക്കൗണ്ട് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഈ താഴെയുള്ളത് ഞാൻ ഈ ഒരു നമ്പർ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയ ഒരു അക്കൗണ്ട് തന്നെയാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ അതിലോട്ട് ഇവിടെ ക്ലിക്ക് ചെയ്ത് അപ്പോൾ ഇതിലൂടെ കാണാം എൻ്റെ നമ്പർ മാത്രം ഇവിടെ കാണുന്നുള്ളൂ. ഇമെയിൽ ഐ ഡി ഞാൻ ഈ ഒരു അക്കൗണ്ടിൽ കൊടുത്തിട്ടില്ല. അതുപോലെ ഞാൻ ഇവിടെ ജസ്റ്റ് വീണ്ടും ബാക്കിലോട്ട് വരികയാണ്. അപ്പോൾ ഇത് ഞാൻ തൽക്കാലത്തിന് ഉണ്ടാക്കിയ ഒരു അക്കൗണ്ടാണ്, എൻ്റെ ഒരു പഴയ ഒരു അക്കൗണ്ടാണ്. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ഈ മെയിനായിട്ട് ഈ ഒരു പ്രൊഫൈലായിട്ട് കാണുന്ന ഈ അക്കൗണ്ടാണ് എൻ്റെ മെയിനായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന അക്കൗണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങൾ ഉപയോഗിക്കുന്ന ആ ഒരു പ്രൊഫൈൽ നിങ്ങൾക്ക് കൂടെ കണ്ടാൽ മനസ്സിലാവും. എനിക്ക് നിങ്ങളെ ഈ ഒരു നമ്പർ ഉപയോഗിച്ചിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന നിങ്ങളെ പ്രൊഫൈലൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളെ അക്കൗണ്ട് ഇതാണെന്ന്. അപ്പോൾ ആ ഒരു അക്കൗണ്ടിലോട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ ഈ മുകളിൽ കാണുന്ന ഒരു അക്കൗണ്ടിലോട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യാണ്. അതിനുശേഷം നിങ്ങൾക്ക് കൂടെ കാണാൻ പറ്റും നമ്മൾ ലിങ്ക് ചെയ്തിട്ടുള്ള ഒരു മൊബൈൽ നമ്പർ, ആ ഒരു സെയിം മൊബൈൽ നമ്പർ തന്നെയാണ് ഈ ഒരു മൊബൈൽ നമ്പറും. അതുപോലെ നമുക്ക് അതിന് താഴെ കൺഫേം ഇമെയിൽ എന്ന് പറഞ്ഞിട്ട് കാണാം. അപ്പോൾ ഞാൻ ഈ ഒരു അക്കൗണ്ടായിട്ട് രണ്ട് മെയിൽ ഐ ഡി ലിങ്ക് ചെയ്തിട്ടുണ്ട്. അതായത് ഇതിൻ്റെ മെയിൻ അക്കൗണ്ടാണ് ഫേസ്ബുക്ക് അക്കൗണ്ടാണ്. അപ്പോൾ ഞാൻ അതുകൊണ്ട് രണ്ട് മെയിൽ ഐ ഡി ഒക്കെ ലിങ്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്കിപ്പോൾ ഈ മെയിലിലോട്ട് ഈ മെയിൽ ഞാൻ ഉപയോഗിക്കുന്ന മെയിലാണ് എനിക്കിപ്പോൾ ഓർമ്മയുള്ള ഒരു മെയിൽ ഐ ഡി ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു മെയിൽ ഐ ഡിയിലോട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ ഒരു രണ്ട് മെയിൽ ഐ ഡികൾ എനിക്ക് മെയിൽ വരുന്നതാവും. അപ്പോൾ ഇത് ചിലപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ഈ ഇമെയിൽ ഐ ഡി ചിലപ്പോൾ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ ആ ഒരു മൊബൈൽ നമ്പർ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു മൊബൈൽ നമ്പറിൻ്റെ ആ ഒരു ഇതിലോട്ട് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ അവിടെ മൊബൈൽ നമ്പറിൻ്റെ ആ ഒരു ഓപ്ഷനിലോട്ട് ഇവിടെ ക്ലിക്ക് ചെയ്ത് ഒട്ടുമിക്ക ആൾക്കാർ മൊബൈൽ നമ്പറാവും ലിങ്ക് ചെയ്തിട്ടുണ്ടാവും, ഫേസ്ബുക്ക് അക്കൗണ്ടുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ഒരു മൊബൈൽ നമ്പർ തന്നെ ഇവിടെ ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ കണ്ടിന്യൂ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം, അതിലോട്ട് ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളെ ഈ ഒരു നമ്പറിലോട്ട് ഒരു കോഡ് സെൻഡ് ആയിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഇവിടെ കാണാൻ ഒരു നോട്ടിഫിക്കേഷൻ ഇവിടെ വന്നിട്ടുള്ളത്. എനിക്കിതിൽ ആ ഒരു കോഡ് വന്നപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് മറ്റൊരു പേജ് കൂടെ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. അതിലിവിടെ കാണാൻ കീപ് മീ ലോഗിൻ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതുപോലെ ലോഗ് മീ ഔട്ട് ഓഫ് അതർ ഡിവൈസ് എന്ന് പറഞ്ഞിട്ടും കാണാം. അപ്പോൾ നമ്മൾ ഈ ഒരു കീപ് മീ ലോഗിൻ എന്ന് പറഞ്ഞ ആ ഒരു ഓപ്ഷനിലോട്ട് ഇവിടെ ടിക് മാർക്ക് ചെയ്തിട്ട് നമ്മളിവിടെ ഈ ഒരു കണ്ടിന്യൂ എന്ന് പറയുന്ന ഓപ്ഷനിലോട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇതുപോലെ മറ്റൊരു പേജ് കൂടെ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ നമ്മളൊരു പുതിയ പാസ്വേഡ് കൊടുക്കുക, ടൈപ്പ് എ ന്യൂ പാസ്വേഡ് എന്ന് പറഞ്ഞിട്ട് കാണാം. ഇവിടെ നമ്മൾ നമ്മൾക്ക് മറക്കാത്ത അല്ലെങ്കിൽ നമ്മൾ ഒരു ഓർമ്മയിൽ എപ്പോഴുള്ള അല്ലെങ്കിൽ നമുക്ക് ഒരു പാസ്വേഡ് നമ്മൾ വേറെ എവിടെയെങ്കിലും എഴുതി വെക്കുക, മറക്കാത്ത ഒരു പാസ്വേഡ് എഴുതി വെക്കുക. അതിനുശേഷം ആ ഒരു പാസ്വേഡ് നമ്മൾ ഇവിടെ ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു പാസ്വേഡ് ഇവിടെ ടൈപ്പ് ചെയ്യാൻ പോവാണ്. അതിനുശേഷം നമ്മൾ ആ ഒരു പാസ്വേഡ് ടൈപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ ഓക്കെ കൊടുക്കുക, അല്ലെങ്കിൽ കണ്ടിന്യൂ കൊടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഒരു ഓപ്ഷൻ ഇവിടെ കാണാം, റിമൈൻഡ് യുവർ പാസ്വേഡ്. അപ്പോൾ നമ്മൾ പാസ്വേഡ് ഓർത്തിരിക്കുക. അതിനുശേഷം നമുക്ക് ഈ ഒരു ഓക്കെ എന്ന് പറയുന്ന ബട്ടൺ കാണാൻ സാധിക്കും. അതിലോട്ട് നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്യാം.
ഫ്രണ്ട്സ്. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ കാണപ്പോൾ എൻ്റെ ആ ഒരു ഫേസ്ബുക്ക് അക്കൗണ്ട് ഞാൻ ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്കിപ്പോൾ ഒരു ഇപ്പോൾ ഒരു വട്ടം ഫേസ്ബുക്കിൻ്റെ പാസ്വേഡ് മറന്നു പോയി വിചാരിച്ചിട്ട് നമുക്കൊരു പുതിയ ഒരു അക്കൗണ്ട് ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. സാധാരണ എല്ലാവരും ഒരു അക്കൗണ്ടിൻ്റെ പാസ്വേഡ് യൂസർ നെയിമോ അല്ലെങ്കിൽ ഫോണൊന്ന് റീസെറ്റ് ചെയ്ത് അല്ലെങ്കിൽ പുതിയൊരു ഫോൺ എടുത്ത് അതിൽ നമ്മൾ ഫേസ്ബുക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു പഴയ ഒരു ഫേസ്ബുക്ക് അക്കൗണ്ടിൻ്റെ പാസ്വേഡ് യൂസർ നെയിമോ ഓർമ്മ ഇല്ലാത്തതുകൊണ്ട് പുതിയൊരു അക്കൗണ്ട് ഉണ്ടാക്കലാണ്. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല നമുക്ക്. നമുക്ക് ഈ രീതിയിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആ ഒരു പഴയ അക്കൗണ്ട് നമുക്ക് റിക്കവർ ചെയ്യുക അല്ലെങ്കിൽ നമുക്കൊരു പുതിയ പാസ്വേഡ് കൊടുത്തിട്ട് നമുക്ക് ആ ഒരു അക്കൗണ്ട് വീണ്ടും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ഫ്രണ്ട്സ്, അപ്പോൾ ഈ വീഡിയോ ഇത്രയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിന് നല്ലൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.